പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിക്കാം. 24ന്റെ പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിൻ, നാളേക്കൊരു മരം. ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് വേറിട്ടൊരു മാതൃക തീർക്കാനാണ് 24 ശ്രമിച്ചത്. നാളേക്കൊരു മരം എന്ന പേരിൽ ഒരുക്കിയ ഞങ്ങളുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത വനമന്ത്രി എ കെ ശശീന്ദ്രൻ പരിപാടിയുടെ ഭാഗമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന 24 പ്രമുഖർ 24 ഇടങ്ങളിൽ 24ന് വേണ്ടി ഫലവൃക്ഷ തൈകളും തണൽ മരങ്ങളും നട്ടു. പരിസ്ഥിതി ദിനത്തിൽ വേറിട്ടൊരു മാതൃകയുമായി മുന്നോട്ട് വരികയാണ് 24. 24 പ്രമുഖർ 24 സ്ഥലങ്ങളിൽ 24 മരത്തൈകൾ നടും. നാളേക്കൊരു മരം എന്ന പേരിട്ട പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ്. നാം എല്ലാം ചേർന്ന് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള യജ്ഞത്തിൽ ഏർപ്പെടുമെന്ന ഒരു സന്ദേശമാണ് ഇതിലൂടെ പൊതുസമൂഹത്തിന് 24 നൽകിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ വൃക്ഷത്തൈ നട്ട് പരിപാടിയുടെ ഭാഗമായി. പ്രകൃതിയോടൊത്ത് ജീവിക്കേണ്ടതിൻ്റെയും അതോടൊപ്പം വനങ്ങൾ നശിപ്പിക്കാതിരിക്കേണ്ടതിൻ്റെയും ഒക്കെ സന്ദേശം, ആ സന്ദേശമാണ് മലയാളികളെ ഈ പരിസ്ഥിതി ദിനം ഓർമ്മപ്പെടുത്തുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആലുവയിലെ വസതിയിൽ നിന്നാണ് ക്യാമ്പയിനൊപ്പം ചേർന്നത്. ഈ പ്രകൃതിയെ പ്രണയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെയാണ് ഒരു പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാം സ്വീകരിക്കേണ്ടത്. സ്പീക്കർ എം പി രാജേഷും മന്ത്രി പി എ മുഹമ്മദ് റിയാസും പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി വൃക്ഷത്തൈ നട്ടു. മുൻമന്ത്രി കെ കെ ശൈലജ, മുൻ എം പി പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരും നാളേക്കൊരു മരത്തിനായി വൃക്ഷത്തൈകൾ നട്ടു. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നാളത്തേക്ക് ഒരു മരം എന്ന് പറയുമ്പോൾ ഒരുപാട് മരങ്ങൾ വളർന്നു പൊങ്ങട്ടെ. പി ജെ ജോസഫ് എം എൽ എ തൊടുപുഴയിലെ വീട്ടിൽ വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിന ക്യാമ്പയിന്റെ ഭാഗമായി. കോഴിക്കോട് കിനാലൂരിലെ സ്പോർട്സ് അക്കാദമിയിൽ നിന്നാണ് പി ടി ഉഷ പരിപാടിയിൽ പങ്കുചേർന്നത്. മുൻമന്ത്രി വി എസ് സുനിൽകുമാർ, ഡോക്ടർ പി വി ഗംഗാധരൻ, ഗായകൻ എം ജി ശ്രീകുമാർ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങി വിവിധ മേഖലയിൽ നിന്നുള്ള 24 പേർ വൃക്ഷത്തൈ നട്ട് നാളേക്കൊരു മരം പരിപാടിയിൽ പങ്കാളികളായി. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി. നട്ട തൈകളുടെ സംരക്ഷണവും നാളേക്കൊരു മരം പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, 24.